ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന ടോപ്പിക്കാണ്. മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് ഓർ എ സീരീസ് ഓഫ് ഫങ്ഷൻസ്. ദ ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻസ് ആർ പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. പ്ലാനിങ്ങിൽ ആരംഭിച്ച് കൺട്രോളിങ്ങിൽ അവസാനിക്കുകയല്ല, വീണ്ടും പ്ലാനിങ്ങിലേക്ക് പോകുന്നു. ഇതുകൊണ്ടാണ് മാനേജ്മെന്റിനെ നമ്മളൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ ഈ ഓരോ ഫങ്ഷൻസും എന്താണെന്ന് അത്യാവശ്യം മനസ്സിലാക്കി കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് അത് കണ്ടിന്യൂസ് പ്രോസസ്സ് ആവുന്നത്, കൺട്രോളിങ്ങിൽ നിന്ന് വീണ്ടും പ്ലാനിങ്ങിലേക്ക് പോകുന്നതെന്ന് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഫങ്ഷനിലേക്ക് പോകാം. പ്ലാനിങ്. പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു ഇറ്റ്. അല്ലേ, വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു ഇറ്റ്, എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, ഓരോന്നും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി തീരുമാനിക്കണം. അതായത് കൃത്യമായ പ്ലാൻസ് തയ്യാറാക്കണം. അല്ലേ, കൃത്യമായ ബഡ്ജറ്റ് തയ്യാറാക്കണം, കൃത്യമായ പ്രോഗ്രാംസും പ്രൊസീജിയേഴ്സും നമ്മൾ തയ്യാറാക്കണം. അപ്പം അതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. എന്താണ്, എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, എപ്പോഴാണ്, വെൻ ആൻഡ് ഹൂ ഈസ് ടു ബി ഡൺ ഇറ്റ്, ആരാണ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പ്ലാൻ, പദ്ധതി, പ്രൊസീജിയർ, ഒരു പ്രോഗ്രാം. ഒരു ഫിനാൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ബഡ്ജറ്റ് നമുക്കുണ്ടാവും. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് തിങ്കിങ്. ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. തിങ്കിങ് പ്രോസസ്സാണ്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. പ്ലാനിങ് ഓൾവേസ് ലുക്കിംഗ് എഹെഡ്. പ്ലാനിങ് എല്ലായ്പ്പോഴും അടുത്ത കാര്യം എന്താണ്, അല്ലേ, മുന്നോട്ടാണ് നോക്കുന്നത്. എന്താണ്, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും, അല്ലേ, അവിടെ ഏറ്റവും ബെറ്ററായിട്ട് ഫ്യൂച്ചറിനെക്കുറിച്ച് ചിന്തിക്കുന്ന, മുന്നിലേക്ക് നോക്കുന്ന ഫംഗ്ഷനാണ് പ്ലാനിങ്. പ്ലാനിങ് ഈസ് ദ ബേസ് ഓഫ് ഓൾ അതർ മാനേജീരിയൽ ഫംഗ്ഷൻസ്. മറ്റെല്ലാ മാനേജീരിയൽ ഫംഗ്ഷൻസിൻ്റെയും ബേസ് എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. നന്നായി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നതിന് ശേഷമാണ്, പ്ലാൻ പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് തൊട്ടടുത്ത എല്ലാ ഫംഗ്ഷൻസും ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന ഫംഗ്ഷനെ കുറിച്ച് പറയുമ്പോൾ, സെറ്റിംഗ് അപ്പ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, സംഘടനാ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓർഗനൈസിങ്ങിൽ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഓരോ ആക്ടിവിറ്റീസിനെയും തിരിച്ചറിയുകയും അവയെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും ഡിവിഷൻസുമാക്കി ഡിവൈഡ് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അല്ലേ, ഓർഗനൈസേഷനിലെ ടോട്ടൽ ഫംഗ്ഷൻസിനെ പല ഡിവിഷനുകളും ഡിപ്പാർട്ട്മെൻറ്റുകളും അവയുടെ സ്വഭാവം അനുസരിച്ച് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക്, ഡിവിഷനുകളിലേക്ക്, അവിടെ തന്നെ ജോബ് പൊസിഷൻസ് ഡിഫറൻറ്റ് വർക്ക് യൂണിറ്റുകളാക്കി തരംതിരിച്ച്, ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്. അങ്ങനെ ഓരോ ജോബ് പൊസിഷനും ഓരോ വർക്ക് യൂണിറ്റുകളും ഓരോ ഡിവിഷനുകളും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള അതോറിറ്റീസും റെസ്പോൺസിബിലിറ്റീസും അവ തമ്മിലുള്ള അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും കൊടുക്കുകയും ആ ജോബ് പൊസിഷൻസിനെയും ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഡിവിഷൻസിനെയും തമ്മിൽ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യുകയും ചെയ്യുന്ന പരിപാടിയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പ് ലെവലിൽ നിന്ന് ഏറ്റവും ലോവർ ലെവലിലേക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെ, ഡിവിഷനുകളിലൂടെ, വിവിധ ജോബ് പൊസിഷനുകളിലേക്ക് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും, ഒരു സിസ്റ്റമാറ്റിക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, അതായത് ഓർഗനൈസിങ്. മൂന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റാഫിംഗ് ആണ്. ദിസ് ഈസ് നൗൺ ആസ് ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ. അല്ലേ, ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. നല്ല പ്ലാനുണ്ട്, നല്ല ഓർഗനൈസേഷണൽ സ്ട്രക്ചറുണ്ട്, റിസോഴ്സസ്, മെറ്റീരിയൽസും മണിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എഫക്റ്റീവായി ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യേണ്ടത് അവിടുത്തെ വർക്ക് ഫോഴ്സാണ്, ഹ്യൂമൻ റിസോഴ്സാണ്. അവർ എത്രത്തോളം മികച്ച ഒരു ഫോഴ്സാണ്, എത്രത്തോളം ട്രെയിൻഡ് ആണ്, എത്രത്തോളം മോട്ടിവേറ്റഡ് ആണ് എന്നതനുസരിച്ചായിരിക്കും ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഒരു വർക്ക് ഫോഴ്സിനെ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് ഇൻവോൾവ്സ് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലേക്ക് വർക്ക് ഫോഴ്സിനെ കണ്ടെത്തുകയും അവരെ നിലനിർത്തുകയും മോട്ടിവേറ്റ് ചെയ്യുകയും അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുകയും
അവരെ ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യുകയും അവരെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിങ്ങിനെ വളരെ ഒറ്റ വാക്കിൽ സിമ്പിളായി പറഞ്ഞാൽ ഫൈൻഡിങ് ദ റൈറ്റ് പീപ്പിൾ ഫോർ ദ റൈറ്റ് ജോബ്. ഏറ്റവും ശരിയായ ജോലിക്ക് ഏറ്റവും ശരിയായ വ്യക്തികളെ, അല്ലെ, റൈറ്റ് പീപ്പിൾ ഫോർ ദി റൈറ്റ് ജോബ്. ഓരോ ജോലിക്കും ഏറ്റവും അനുയോജ്യരായ വ്യക്തികളെ കണ്ടെത്തുക, അതാണ് സ്റ്റാഫിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഫംഗ്ഷൻ ഡയറക്റ്റിംഗ്, ഇറ്റ് ഈസ് കാൾഡ് മാനേജ്മെന്റ് ഇൻ ആക്ഷൻ. അല്ലെ, മാനേജ്മെന്റ് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് മോട്ടിവേറ്റിംഗ് ദ വർക്ക് ഫോഴ്സ്. അല്ലെ, താഴെ തട്ടിലേക്ക് മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുക ആൻഡ് സൂപ്പർവൈസിംഗ് ഓൾ ദി ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതാണ് ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അല്ലെ, സൂപ്പർവൈസിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദ ഹോൾ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ മുഴുവൻ കാര്യങ്ങളെയും സൂപ്പർവൈസ് ചെയ്യുകയും ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുകയും കൃത്യമായ കമ്മ്യൂണിക്കേഷനും മോട്ടിവേഷനും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൾഡ് മാനേജ്മെന്റ് ഇൻ ആക്ഷൻ. അഞ്ചാമത്തെ ഫംഗ്ഷൻ കൺട്രോളിംഗ്. കൺട്രോളിംഗ് ഈസ് ദ പ്രോസസ് ടു എൻഷുവർ ദാറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് പേഴ്സണൽ ആൻഡ് യൂസ് ഓഫ് റിസോഴ്സസ് ആർ ഇൻ കൺഫേമിറ്റി വിത്ത് ദ പ്ലാൻസ്. ഓർഗനൈസേഷനിലെ വ്യക്തികളുടെ പ്രവർത്തനങ്ങളും യൂസ് ഓഫ് റിസോഴ്സസ്, അവിടുത്തെ മെൻ, മണി, മെറ്റീരിയൽ, മെഷീനറി, മെത്തേഡ്സ്, ടെക്നിക്സ്, ഇങ്ങനെ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ഈ റിസോഴ്സസിൻ്റെ എല്ലാം പ്രവർത്തനം, അവിടുത്തെ എംപ്ലോയീസിൻ്റെ പ്രവർത്തനം, ഇതെല്ലാം ഇൻ കൺഫേമിറ്റി വിത്ത് ദ പ്ലാൻസ്, നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്ലാൻസ് അനുസരിച്ചാണോ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന ഫംഗ്ഷനാണ് കൺട്രോളിംഗ്. എൻഷുവർ ദാറ്റ് ദ ആക്ടിവിറ്റീസ് ആർ ഇൻ കൺഫേമിറ്റി വിത്ത് ദ പ്ലാൻസ്. ഡയറക്റ്റിംഗ് ഇനിഷ്യേറ്റ്സ് ആക്ഷൻ. ഡയറക്ഷൻ, ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്ഷൻ, പ്രവർത്തനത്തെ ഇനിഷ്യേറ്റ് ചെയ്യും. അല്ലെ, പ്രവർത്തനം നടക്കാൻ അത് കാരണമാകുന്നു. പ്രവർത്തനത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡയറക്റ്റിംഗ് ആണ്. ആൻഡ് കൺട്രോളിംഗ് അറ്റ് ദ സെയിം ടൈം എൻഷുവേഴ്സ് ദ ഡിസൈഡ് റിസൾട്ട്. ഈ ആക്ഷൻ അല്ലെങ്കിൽ ഈ വർക്ക് ആസ് പെർ ദ പ്ലാൻ ആണ് എന്ന് ഉറപ്പുവരുത്തുന്നത് ആരാണ്? കൺട്രോളിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അല്ലേ, അപ്പോൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രവർത്തനം നടക്കുന്നുണ്ട്, പക്ഷേ ആ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ആ വ്യക്തികളുടെ പ്രവർത്തനങ്ങളും യൂസ് ഓഫ് റിസോഴ്സസും ഇൻ കൺഫേമിറ്റി വിത്ത് ദ പ്ലാൻ ആണെന്ന് ഉറപ്പുവരുത്തുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അവസാനമായി ഈ അഞ്ച് ഫംഗ്ഷൻസിനെയും നമുക്ക് ഒറ്റ വാക്കിൽ ചുരുക്കി എങ്ങനെ പറയാം എന്നത് ഒന്നുകൂടി നോക്കാം. പ്ലാനിംഗ്. പ്ലാനിംഗ് മീൻസ് പ്രിപ്പറേഷൻ ഓഫ് പ്ലാൻസ്, ബഡ്ജറ്റ്സ്, പ്രോഗ്രാംസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അല്ലെ, ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള പ്ലാൻസും ബഡ്ജറ്റും പ്രോഗ്രാമുകളും പ്രിപ്പയർ ചെയ്യുന്നതിനെ പ്ലാനിംഗ് എന്ന് വിളിക്കാം. ഓർഗനൈസിംഗ്. ആൻ എഫക്റ്റീവായ, വളരെ എഫക്റ്റീവായ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, സംഘടനാ ഘടന സംവിധാനം ഉണ്ടാക്കുന്നതിനെ ഓർഗനൈസേഷൻ എന്ന് പറയാം. അല്ലെ, അവിടെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് മറക്കരുത്. സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് മീൻസ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഒരു മികച്ച വർക്ക് ഫോഴ്സിനെ ഡെവലപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ സ്റ്റാഫിംഗ് എന്ന് വിളിക്കാം. ഡയറക്റ്റിംഗ് മീൻസ് ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്, ത്രൂ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ഏറ്റവും അവസാനത്തേത് കൺട്രോളിംഗ് ആണ്, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. അല്ലെ, ദ ആക്ടിവിറ്റീസ് ആർ ഇൻ കൺഫേമിറ്റി വിത്ത് ദ പ്ലാൻസ്. പ്ലാൻ അനുസരിച്ച് തന്നെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുകയും ഇല്ലെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നതിനെയാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ ഫൈവ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്.